അത്ര സൂപ്പർ ഒന്നുമല്ല, പല്ലിനെ കൊട്ടിപ്പിടിക്കുന്നു. നമ്മളെ കൊച്ചിക്കാരുടെ മദാമാസ് കൂട. മദാമാസ് കൂടയോ? ആണോ? ഇത് വെറും സീറ്റാണ് ഗൈസ്. മീൻ മേടിച്ച് നമ്മള് ക്ഷീണിക്കുമ്പോട്ടിരിക്കുക. എന്തൊരു തിളക്കാൻ നോക്ക്, എന്തൊരു ഭംഗിയല്ലേ. വാവ്, വെൽക്കം ടു ആര്യസ് കോ ഫൈൻസ്. സോ ഇനിയുള്ള വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈവനിങ് വ്ളോഗ് ആയിരിക്കും കേട്ടോ. കാരണം ചേച്ചിക്കും ചേട്ടനൊക്കെ ഓഫീസിലുണ്ട്. അപ്പൊ നമ്മൾ ഈവനിങ് ടൈമിലായിരിക്കും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഇറങ്ങുക. സോ ഞാനിപ്പോ കാണിക്കുന്ന ദിവസം ആക്ച്വലി ഈവനിങ് നമ്മൾ ആദ്യം കുൽസമ്മേന്റെ വീട്ടിൽ പോയി. കാരണം കുൽസമ്മയും കുൽസമ്മേന്റെ അമ്മയും അവരെല്ലാരും കൂടിയിട്ട് നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൊല്ലത്താണ് അവരുടെ സ്ഥലം. സോ അവരെ നമ്മൾ യാത്രയാക്കി. അതിനുശേഷം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് പോർട്ടിലേക്കാണ്. ഓൾഡ് പോർട്ടും ന്യൂ പോർട്ടും അവിടെ ആ ഒരു പോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ കുറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, കുറേ അല്ല, ഒരു ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ അതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഈ പറക്കുന്ന ഫ്ലൈറ്റ് രാജാവിന്റെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും പറഞ്ഞത് അത് ഫ്ലൈറ്റ് കാണുമ്പോ ആക്ച്വലി മനസ്സിലാവും. ആൻഡ് ഇപ്പോ റൈറ്റ് സൈഡിൽ നിങ്ങളൊരു തൂണ് കാണും. ഇപ്പൊ വരും കേട്ടോ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള തൂണ്. അത് ഈ സന്ധ്യസമയം ഈ ഒരു 6 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഖത്തറി ഈസ് ലൈക്ക് നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ ആ ലൈറ്റ്സ് ഒക്കെ കണ്ടോ, എന്ത് രസമാണ്. നമ്മൾ പകല് കാണിക്കുന്ന വീഡിയോയിലൊക്കെ ജസ്റ്റ് അതൊരു കമ്പ് പോലെ അല്ലെങ്കിൽ ഇല പോലെ നിൽക്കും. പക്ഷെ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഫുൾ ലൈറ്റ്സ് ആണ്. ഇതിപ്പോ ഗോൾഡൻ ഒരു വൈറ്റ് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അങ്ങനെയല്ല, പല 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 ലൈറ്റ്സ് ആണ് കേട്ടോ. ലിപ്പ സൗമിത്ര എന്റെ ഫോൺ ഐശ്വര്യം. അയ്യോ എനിക്ക് രോമാഞ്ചം. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടെ. ഹാപ്പി റംസാൻ. ആണോ? അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് ആക്ച്വലി നമ്മള് ബോക്സ് പാർക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇത് വേറെ ദിവസമാണ്. അപ്പം ഇന്ന് പകരം നമ്മൾ എങ്ങും പോയില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കുൽസുമ അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മള് ബോക്സ് പാർക്ക് കാണാൻ വന്നത്. ബോക്സ് പാർക്കിന്റെ സൈഡിൽ തന്നെ ആക്ച്വലി ഇത് പഴയ സീ പോർട്ട്, ഓൾഡ് പോർട്ട്, ഓൾഡ് പോർട്ടാണ്, അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതുപോലെ പുതിയ പോർട്ടും ഉണ്ട്, അത് കുറച്ചും കൂടെ അടിപൊളിയാക്കിയിട്ട് അത് കാണിച്ചുതരാൻ പറ്റുകയും കാണിച്ചുതരാം. അപ്പം ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഒക്കെ ഉണ്ട്, ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. ആ ചന്ത, മീൻ ചന്ത. പക്ഷെ ഫിഷ് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാ കൊട്ടാരം പോലെ അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങക്ക്. പിന്നെ ഈദ് മുബാറക്ക്. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പോഴാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇന്നാണ് ഇവിടെ ആക്ച്വലി ഈദ് തുടങ്ങുന്നത്. അപ്പൊ നമ്മളിന്ന് ഫുഡൊക്കെ ഇവിടെ ഈദ് സമയത്ത് ഫുഡ് ആക്ച്വലി 6 മണി ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ആണെങ്കിൽ മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കാറിലിരുന്ന് കഴിക്കണം. നമ്മൾ കാറിലിരുന്നാ കഴിച്ച്. അപ്പം അങ്ങനെയാണ്. സോ നമ്മുടെ ഓൾഡ് പോർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ, പുതിയ പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ആക്ച്വലി ഓൾഡ് പോർട്ടിലാണ് കേട്ടോ. ഇതൊക്കെയാണ് ഓൾഡ് പോർട്ട്. ആൻഡ് ദേ ഇതാണ് പുതിയ പോർട്ട്, ന്യൂ പോർട്ട്. കണ്ടോ ഈ പോർട്ടുണ്ടാക്കും, ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടി. കണ്ടില്ല, പക്ഷെ ചേട്ടൻ പറഞ്ഞു ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മാർക്കറ്റ്. അപ്പം ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത്. മേടിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള മാർക്കറ്റാണെന്നാണ് കേട്ടത്. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ അതേ ഇങ്ങനെ ബബിൾ ബബിൾ പോലത്തെ ഈ ഉണ്ട കണ്ടില്ലേ, ഇങ്ങനത്തെ ഫുൾ ഉണ്ട ഉണ്ട്. വെറുതെ രസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ട ഉണ്ട. ഇവിടെ ഫുള്ളുണ്ട് ഈ ഉണ്ട. ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഗൈസ്, കണ്ടോ കുറെ ഇങ്ങനെ ഉണ്ട് 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 ഉണ്ട്. ഭയങ്കര രസമാണ്. അതെ ഇവിടെ വെള്ളമാണ്, വെള്ളം എന്നൊക്കെ പറയുമ്പോ ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര ലൈക് ബ്ലൂ കളറില് ഭയങ്കര പൃട്ടിയാണ്. ഇപ്പൊ രാത്രി ഇരുട്ടായതുകൊണ്ട് നേരെ കാണാനൊന്നും പറ്റുന്നില്ല. ഇതാണ് ഞാനാ പറഞ്ഞ മാർക്കറ്റ്. ഈ മാർക്കറ്റിനകത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കയറാം. സോ നമ്മൾ ഇതിന്റെ ഒരു ബ്യൂട്ടി കാണാൻ വേണ്ടിട്ടൊന്ന് നടക്കുവാണ്.
യെസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മാർക്കറ്റ്. നമ്മൾ ഇതിനകത്ത് ഇപ്പൊ കേറാൻ പോവാണ് കേട്ടോ. സെൻസർ ഉള്ള ഡോറാണ് ഗൈസ്. അതെ, ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. ഇന്റീരിയർ ഒക്കെ കണ്ടോ? ആ തറയൊക്കെ കണ്ടോ? ഷെൻ്റെ മോലെ, ഇതാണ് മീൻ ചന്ത. മീനൊക്കെ ഇത്രയും വി ഐ പി ട്രീറ്റ്മെന്റ് ആണെന്ന് അറിഞ്ഞിരുന്നില്ലേ. നല്ല വലിയ മീനാ, ഇത് സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ. കിലോ 34 തരം. പക്ഷെ റേറ്റ് അങ്ങനെ ഭയങ്കരമായ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ലുലുലൊക്കെ കാണുന്ന ഒരു ഏതാണ്ടൊക്കെ റേറ്റ് തന്നെയാണ്. 41 ദിർഹംസ്. മേ കണ്ടോ, കുറച്ചു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിലിടാം. ഒക്ടോപസ്, നമ്മുടെ സ്ക്വിഡ്, നമ്മുടെ കണവ. ഇത് സീ ഫുഡ് കോക്ടെയിൽ ആണ്. ഇതിലെല്ലാം വരും സ്കാലോപ്സ്, പ്രോൺസ്, മസിൽസ്. ഇത് സ്കാലോപ്സ് സെപ്പറേറ്റ്. ഇതൊരു ക്രേ ഫിഷ്, എനിക്കറിയില്ല എന്താ. ലുക്സ് ലൈക്ക് ഷെൽ ഫിഷ്. ഇത് മാറിനേറ്റ് ചെയ്താണ്, സ്മോക്ക് ആണ്. ഫില്ലേ സ്മോക്ഡ് ആണ്, പക്ഷെ മാറിനേറ്റഡ് ആണ്. മസാല വിഷയം അല്ല ഇതിന്റെ വായിൽ ചൂണ്ടയിരിക്കുന്നുണ്ടോ? ഓ മാൻ, ഉള്ളൂ ഗൈസ് റിയാൽ. അത് ആക്ച്വലി കുറവാ. ഇവിടെ ടൈഗർ പ്രോൺസ് ഉണ്ട്, 84.75. ഇത് കുറച്ചുകൂടി വലുതാ. പത്ത് റിയാലേ ഉള്ളൂ ഈ മീന്. ഫിഷ് മേടിച്ച് നമ്മൾ തളരുമ്പോ നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. ഇത് വെറും തീറ്റാണ് ഗൈസ്. മീൻ മേടിച്ച് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഇട്ടിരിക്കുക. എന്തൊരു തിളക്കാൻ നോക്ക്, എന്തൊരു ഭംഗിയല്ലേ. ഇവിടെ ആക്ച്വലി മീന് കട്ട് ചെയ്ത് തരും. കട്ട് ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ ഇതിനകത്തുണ്ട് കണ്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇതിനകത്ത് ഇപ്പൊ സെറ്റപ്പ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നു. അങ്ങനൊന്നുമല്ല, റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. പിന്നെ കൊറേ കൈൻഡ് ഓഫ് മീനൊക്കെ കിട്ടും എന്നുള്ളതാണ്. പാരറ്റ് ഫിഷോ, എന്തൊരു ഭംഗി. പാരറ്റ് ഫിഷ് കണ്ടോ, എന്ത് രസ. പച്ച കളറിലൊക്കെ എടുത്ത് പൊക്കണം എന്നൊക്കെ ഉണ്ട് കണ്ടോ. നീഡിൽ ഫിഷ്,
വേണ്ട കണ്ടോ, ഇതില് ഭയങ്കര കൊമ്പ് പോലെ വേണ്ടേ, കൊറേ കൊമ്പുണ്ട്. മരിയപ്പിത്താശേ വലിയ കണവ. ഓ മരിയപ്പിത്താശേ, ഹോ ഹോ മരിയപ്പിത്താശേ. ഇത് കല്ലങ്കണവയാണ് ഗൈസ്. വലുതാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞണ്ട് മേടിച്ച് തരച്ച് നമ്മൾ കറി വെക്കുന്നതായിരിക്കും. പെട്ടെന്ന് ചേച്ചി ആക്ച്വലി ഇവിടെ കാരണം എന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് ഞണ്ട് മേടിക്കാൻ, വറുത്തരച്ച് കറി വെക്കാൻ നോക്കി. ഇവിടെ വന്നപ്പോ ഞണ്ട് കിട്ടി, ആ ഞണ്ട് മേടിച്ച് കട്ട് ചെയ്യാൻ കൊടുത്തു. നേരത്തെ പറഞ്ഞത് ഇവിടെ കട്ട് ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ കൊടുത്തു, കട്ട് ചെയ്തു, സാധനം കിട്ടി, നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നതാണ്. ഗൈസ് ഇതാണ് ആക്ച്വലി ആദ്യത്തെ ഖത്തറിലെ കളറുള്ള ബിൽഡിംഗ് എന്ന് ചേച്ചി പറഞ്ഞത്. ഇത് ഒരു ഓറഞ്ച് പോലത്തെ കളർ ഉണ്ടല്ലേ, ഇതാണ് ആക്ച്വലി മാർക്കിന്റെ പേര് കേട്ടോ, ഛബ്ര തൽമീന. ഇതിനകത്താണ് നമ്മളിപ്പോ കയറി സ്വർഗതുല്യമായ ബിൽഡിംഗിൽ നമ്മൾ മീൻ കണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പോർട്ട്, പുതിയ പോർട്ട്. നമ്മളിപ്പോ വാഷ്റൂം തപ്പി പോവും. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് പുതിയ പോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു പാലമുണ്ട്, ആ പാലം വഴിയാണ് പോകുന്നത്. എന്ത് നീറ്റാ നോക്കിയ, ഇവിടെ ഡസ്റ്റ്ബിൻ ലൈക് വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ഉണ്ട് കണ്ടോ, ഭയങ്കര നീറ്റാണ്. ഇത് വെറും ടോയ്ലറ്റ് ആണ് ഗൈസ്. ഗൈസ് നമ്മളെങ്ങനെ കടലിൽ കാടുകയാണ്. നമ്മളെപ്പോഴും കടലിൽ വരുമ്പോ പാതിരാത്രിയാണ്, പക്ഷെ എന്ത് രസല്ലേ, നല്ല തണുപ്പ. എന്തൊരു കളറല്ലേ ഇതിന്റെ, അതല്ലേ അഞ്ചേട്ടാ, ഇവിടെ എത്ര ആഴമുണ്ട്, എത്ര ആഴമുണ്ട് നോക്കിട്ടോ. നിന്നെ ഞാൻ തള്ളിയിടാ, നീ ഇപ്പൊ ഇളന്നിട്ട് വരാൻ. ഇവിടെ നല്ല കളറാണ് ആക്ച്വലി, ക്യാമറയിൽ ഇരുട്ടാണെങ്കിലും നല്ല പച്ചയാണ്. അതേ കണ്ടില്ല അവിടെ ഒക്കെ നല്ല അടിപൊളി പച്ച, നല്ല ലൈറ്റ് പച്ച. ആദ്യം പറഞ്ഞായിരുന്നു പുതിയ പോർട്ട്. നമ്മള് കടല് കണ്ട സ്റ്റെപ്പ് കയറി വന്നപ്പോ ഇവിടെ എന്തോ നടക്കുന്നു ഗൈസ്, റംസാന്റെ എന്തോ സംഭവമാണ് ഗൈസ്. ഒരു പ്ലെയിൻ പോകുന്നുണ്ടോ, ബഗി ബഗി. ഇവിടെ വേറെന്തോണം തോന്നുന്നു പറയുന്നു, ബഗി തന്നെ. അടുത്ത ഫോട്ടോഗ്രാഫർ. ഭയങ്കര താന്നു പോവാണ് ആക്ച്വലി, നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഭയങ്കര ഉണ്ടോ, ഭയങ്കര താന്നു പോവാ. നമ്മളിത് ഈ സാധനം മേടിച്ച കേസ് ബോംബെ മിഠായി, കോട്ടൺ കാൻഡി, പുല്ലുമുട്ടായി. കണ്ണൂരുകാരുടെ പുല്ലുമുട്ടായി, തിരുവനന്തപുരംകാരുടെ ബോംബെമിഠായി, നമ്മളെ കൊച്ചിക്കാരുടെ മദാമാസ് പൂട. മദാമാസ് പൂടയോ ആണോ, ഇവിടെ എല്ലാരും കരിഞ്ഞിരിക്കുന്നു. കൊള്ളാമോ, വായിലിട്ടതും മാത്രം ഓർമ്മയുണ്ട്. പുല്ലുമുട്ടായിന്ന് പറഞ്ഞു പോയി, പുല്ലുമുട്ടായി രാഹുലിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു, മദാമാസ് പൂട കൊച്ചിക്കാരുടെ മദാമാസ്. പെനിൻസുല, പെനിൻസുല എന്ന് പറയുന്ന ആക്ച്വലി എടുത്ത പത്രത്തിന്റെ പേരാണ്. സൂപ്പർ ഒന്നുമല്ല, പല്ലിനെ കൊട്ടിപ്പിടിക്കുന്നു.
ഗൈസ്, ഈ ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ന്യൂ പോർട്ട് ആണ് കേട്ടോ. അതിന്റെ റൗണ്ട് കണ്ടോ, അതായത് ആ റൗണ്ട് ഫുള്ള് നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അതാണ് ആക്ച്വലി അവിടുത്തെ ഒരു പ്രത്യേകത. ആൻഡ് അന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പല പല വീഡിയോസിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ദേ ആ തൂണൊക്കെ കണ്ടോ, അതുപോലെ ഇല പോലത്തെ സാധനം, അതിലെല്ലാം ലൈറ്റ്സ് ആണ്. രാത്രിയാണ് ആക്ച്വലി ഖത്തർ കാണാൻ പൊളി. സോ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത്രയുള്ള വീഡിയോ. ബൈ ബൈ.